ഇന്നലെ നാം ചൊല്ലിയ എമിലി ഡിക്കൻസണിന്റെ ആ കവിതയിൽ നിന്ന് തന്നെ തുടങ്ങാം. ദ പെഡിഗ്രി ഓഫ് ഹണി, തേനിന്റെ കുലപരമ്പര. ഒരു വയൽപ്പൂവ് പോലും തേനീച്ചയ്ക്ക് അഭിജാതമാണ്. എ ക്ലോവർ എനി ടൈം ടു ഹിം ഇസ് അരിസ്റ്റോക്രസി. ക്ലോവർ, ചീട്ടുകളിയിൽ നമുക്ക് പരിചയമുള്ള ക്ലാവർ എന്ന ആകൃതിയാണതിന്. ത്രിപത്രി എന്ന് വിളിക്കാം. മൂന്ന് ഇലയാണെങ്കിലും വിടാതെ ചേർന്ന് നിൽക്കുന്ന ഒരു വയൽ ചെടി. ഇന്ന് പരിശുദ്ധ ത്രിത്വത്തിന്റെ മഹാമഹം ആചരിക്കുമ്പോൾ ഈ ക്ലോവർ വേറൊരു കഥയുടെ ചിറകേറി വരുന്നുണ്ട്. പണ്ട് അയർലൻഡിലെ പേഗൻ ജനതയോട് പരിശുദ്ധ ത്രിത്വത്തെ വിവരിക്കുമ്പോൾ വിശുദ്ധ പാട്രിക് ഉപയോഗിച്ചത് ഷാംറോക്ക് എന്ന ചെടിയുടെ ഇലയാണ്. ഷാംറോക്ക് എന്നാൽ ഐറിഷ് ഭാഷയിൽ ഇളം ക്ലോവർ എന്നാണ് അർത്ഥം. ഷാംറോക്കുകൾ കൊണ്ട് വരച്ചിട്ടാൽ പരിശുദ്ധ ത്രിത്വത്തെ വിവരിക്കാനാവില്ല. ഷാംറോക്ക് എന്നല്ല, ഏത് മാതൃകകൾ ഉപയോഗിച്ചാലും പരിശുദ്ധ ത്രിത്വത്തെ സമ്പൂർണമായി വിവരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് വളരെ വളരെ സൂക്ഷിച്ച് വിവരിക്കണമെന്ന് സഭാമാതാവ് നിഷ്കർഷിക്കുന്നു. മിസ്തേരിയം സ്ത്രിക്തെ ദിക്തും. വിവരിക്കാനാവില്ല എന്ന് വെച്ച് അനുഭവിക്കാനാവില്ല എന്നർത്ഥമില്ലല്ലോ. നമ്മൾ പരിശുദ്ധ ത്രിത്വത്തെ അനുഭവിക്കാത്ത ഒരു അണുവിട പോലും നമ്മുടെ സ്ഥലകാല വ്യവസ്ഥയിലില്ല. പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് നമുക്കറിയാവുന്നത് തിരുവചനത്തിൽ നിന്ന് മാത്രമാണ്. അതായത് ദൈവം, സത്യ ലേഖനം, വ്യക്തിത്വത്തിൽ മൂന്നും എന്ന വിശ്വാസ സത്യം. പക്ഷെ അതേസമയം ഈ ദൈവിക ഭാവത്തിന്റെ പ്രതിബിംബനം സൃഷ്ടപ്രപഞ്ചത്തിൽ ഉറപ്പായും കണ്ടെത്താനാകുമെന്നത് നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ. കാരണം ദൈവത്തിന്റെ കയ്യൊപ്പ് ഈ സൃഷ്ടപ്രപഞ്ചത്തിൽ മറിഞ്ഞിരിപ്പുണ്ട്. ഇന്ന് സങ്കീർത്തനം 33 ഇപ്രകാരം സൃഷ്ടിയെ വലിയൊരു വിശ്വാസാനുഭവമായി വായിച്ചെടുക്കുന്ന സങ്കീർത്തനവുമാണ്. പരിശുദ്ധ തൃത്വം സൃഷ്ടപ്രപഞ്ചത്തിൽ തന്റെ തിരിശേഷിപ്പുകൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നുവെന്ന് സഭാപിതാക്കന്മാരും ദൈവജ്ഞരും ആവർത്തിക്കുന്നത് അതുകൊണ്ടാണ്. വിശുദ്ധ അഗസ്റ്റിൻ, നീസായിലെ വിശുദ്ധ ഗ്രിഗറി, വിശുദ്ധ തോമസ് അക്വിനാസ്, തിയാസ് ഷഹദാൻ, കാൾ ബാർത്ത് തുടങ്ങി ക്രിസ്തീയ ചരിത്രത്തിൽ നീണ്ടു നിവർന്നു നിൽക്കുന്ന വ്യക്തിത്വങ്ങൾ സൂചിപ്പിക്കുന്ന വെസ്തിജിയാ ത്രിനിത്താത്തസ്, തൃത്വത്തിന്റെ തിരിശേഷിപ്പുകൾ. അത് തിരുവചനത്തിലെ വെളിപാടിന് പകരമല്ല. ഇന്നലെ നാം ധ്യാനിച്ചതുപോലെ ദൈവത്തിന്റെ തന്നെ മനസ്സാകുന്ന തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് ഈ ഭൂമിയിലെ ദൈവിക പദമുദ്രകൾ വായിച്ചെടുക്കാനാകും. ഏത് കൂറ്റാക്കൂരിട്ടിലും ഏത് ജീർണ വഴിയിലും ആ ക്ലോവറില് അങ്ങനെ ചിന്തിച്ചാൽ പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചുള്ള പാഠപുസ്തകം തന്നെയാണ്. അതിന്റെ ആകൃതി തൃത്വത്തിന്റെ വിവരണമാകില്ലെങ്കിലും പരമമായ തൃത്വം, ഇമ്മനന്റ് ട്രിനിറ്റി, അതായത് തൃത്വത്തിന്റെ ഉള്ളിൽ എന്താണെന്ന് മനുഷ്യരായ നമുക്കറിയുക അസാധ്യമാണ്. പക്ഷേ നമുക്ക് തൃത്വത്തെ പരിചയം പരിശുദ്ധ തൃത്വം നമ്മോട് ഇടപെടുന്ന ഒരു വിനിമയം കൊണ്ടാണ്. രക്ഷാകര ചരിത്രം, എക്കണോമി ഓഫ് സാൽവേഷൻ എന്ന് നാം അതിനെ വിളിക്കുന്നു. അതിനാൽ പരിശുദ്ധ തൃത്വത്തിന്റെ ഈ പ്രകാശനത്തെ നാം എക്കണോമിക് ട്രിനിറ്റി എന്ന് വിളിക്കും. സാമ്പത്തികം എന്ന അർത്ഥത്തിലല്ല. രക്ഷാകര ചരിത്രം എന്ന ദൈവിക സമ്പദ് വ്യവസ്ഥയിലൂടെ, ദാനത്തിലൂടെ നാം തൃത്വത്തെ അനുഭവിക്കുന്നു എന്നത് സൂചിപ്പിക്കാൻ. അതുകൊണ്ട് തന്നെ രക്ഷാകര ചരിത്രത്തിൽ നാം അനുഭവിക്കുന്ന പരിശുദ്ധ തൃത്വത്തിന്റെ ഇടപെടലിനപ്പുറം പരമമായ തൃത്വം എന്തെന്ന് അന്വേഷിക്കുന്നതിലോ തലപുകയ്ക്കുന്നതിലോ വലിയ അർത്ഥമില്ല. കാരണം ദൈവം എന്തെന്ന് ദൈവം തന്നെയായ ക്രിസ്തു പൂർണ്ണമായി അവതരിപ്പിച്ചു കഴിഞ്ഞു. നാം അത് കണ്ടതാണ്. രക്ഷാകര ചരിത്രത്തിൽ നാം കണ്ടുമുട്ടുന്ന, നമ്മെ കണ്ടുമുട്ടുന്ന ഈ പരിശുദ്ധ തൃത്വത്തിന് ഒരു പ്രധാന ഭാവമുണ്ട്. സ്വയം ശൂന്യമാകുന്ന ഒരു ഭാവം, കെനോസിസ്. പിതാവായ ദൈവം പരിശുദ്ധരിൽ പരിശുദ്ധനും നമ്മിൽ നിന്ന് പരമമായി വ്യത്യസ്തനും അപരനും അബ്സല്യൂട്ട് ആയിട്ടും കുനിഞ്ഞ് തന്റെ ജനത്തെ അവൻ തൊടുന്നുണ്ട്. അവന്റെ തന്നെ വചനം പേറിയ പ്രവാചകർ മനുഷ്യസഹജമായ വൈകാരികമായ വാഗ്മയ ചിത്രങ്ങൾ കൊണ്ട് ദൈവത്തെ വെളിവാക്കി. അമ്മയെപ്പോലെ, പ്രേമവാചനത്തെ പോലെ, ജീവിത പങ്കാളിയെ പോലെ എന്നൊക്കെ ഒരു ദൈവം. ഇതൊക്കെ ദൈവത്തെ വിവരിക്കാൻ എളുപ്പത്തിൽ ഉപയോഗിക്കുന്ന മാനുഷിക രൂപകങ്ങൾ, ആന്ത്രോപോമോർഫിസമായി കുറച്ച് കാണരുത്. അത് ദൈവസ്വഭാവത്തിന്റെ പ്രകാശനങ്ങൾ തന്നെയാണ്. സ്നേഹിക്കാൻ കഴിവുള്ളൊരു ദൈവം. സ്നേഹിക്കുക എന്നാൽ സ്നേഹപാത്രത്തിന്റെ സ്പർശനം ഏറ്റുവാങ്ങുക എന്നും അർത്ഥമുണ്ട്. അവിടുത്തെ സ്നേഹപാത്രങ്ങളായ നാം അവനെ തൊടുന്നു. അങ്ങനെ നാം തൊടാൻ ദൈവം നിന്നു തരുന്നു എന്നർത്ഥം. ഈ ശൂന്യവൽക്കരണം മനുഷ്യാവതാരം ചെയ്ത പുത്രനിൽ കൂടുതൽ മിഴിവുള്ളതാണ്. പരിശുദ്ധാത്മാവിലും ഈ ശൂന്യവൽക്കരണം നാം കാണും. ദൃശ്യമായ അടയാളങ്ങൾ പോലും അവൻ വേണ്ടെന്ന് വയ്ക്കുന്നു. നിരന്തരം നമ്മോടൊപ്പം അവൻ ഉണ്ടായിട്ടും നമ്മൾ അവനെ പരീക്ഷിച്ചിട്ടും വെല്ലുവിളിച്ചിട്ടും ദൈവം സദാ തന്നെ തന്നെ വെളിപ്പെടുത്തിയും ചൊരിഞ്ഞുമിരിക്കുന്നു. കമ്മ്യൂണിക്കേഷൻ, നാം അവനോടൊന്നായി തീരാൻ അവൻ നമ്മിലും. കമ്മ്യൂണിയൻ. പരിശുദ്ധ തൃത്വത്തിന്റെ ആന്തരിക ജീവിതത്തിൽ മൂന്നാളുകൾ തമ്മിൽ ഏറ്റക്കുറച്ചിലുകളില്ല. തൃത്വത്തിന്റെ ഏറ്റവും വലിയ തിരിശേഷിപ്പായ മനുഷ്യനിൽ അവന്റെ സ്നേഹബന്ധങ്ങളിൽ വിശുദ്ധിയും കറതീർന്ന ആത്മത്യാഗവും ഇക്കണക്കിനുണ്ടാകണം. അതാണ് കൂട്ടായ്മയുടെ യഥാർത്ഥ മന്ത്രം. ദൈവിക സമൃദ്ധിയും അതേസമയം ദൈവത്തെപ്പോലെ സ്വയം മറ്റുള്ളവർക്കായി ചൊരിയാനുള്ള ഊർജവും.
പൗരസ്ത്യ പിതാക്കന്മാർ പരിശുദ്ധ തൃത്വത്തിന്റെ കൂട്ടായ്മയെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചൊരു പദം തന്നെ പെരികോറസിസ് എന്നാണ്. വട്ടം ചുറ്റി കൈകോർത്ത് കളിക്കുന്ന നാട്ടുനൃത്തം. അതിൽ മുൻനിര പിന്നിര എന്നൊന്നുമില്ല. എല്ലാവരും ഒരേപോലെ നർത്തകർ, എല്ലാവരും ഒന്നുപോലെ. എല്ലാവരും വട്ടം തിരിഞ്ഞ് ഓരോ ചുവടടിയിലും മാറിമറിഞ്ഞ് എത്തുക തന്നെ ചെയ്യും. AD 325 സഭയുടെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിച്ച നിഖ്യാവിശ്വാസ പ്രമാണത്തിൻ്റെ ഒരു പ്രഖ്യാപനമുണ്ട്. ദൈവം മൂന്നാള് ഒരേ സ്വഭാവം ഒരേ സത്ത എന്ന് നിഖ്യാവിശ്വാസ പ്രമാണത്തിൻ്റെ മുൻനിര പോരാളിയായിരുന്നു നീസായിലെ വിശുദ്ധ ഗ്രിഗറി. എങ്കിലും പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചുള്ള തൻ്റെ പ്രബന്ധത്തിൽ അദ്ദേഹം അല്പം വ്യത്യസ്തതയുള്ള ഒരു അവദാനം കുറിക്കുന്നുണ്ട്. ദൈവം മൂന്നാള് ഒരു നന്മ ഒരു ശക്തി എന്ന്. അതിൽ ശക്തി, ഡുനാമിസ് എന്ന വാക്കിന് വളരെ ആഴമുള്ള ചില അർത്ഥതലങ്ങളുമുണ്ട്. വലിയ തത്വവിചാരങ്ങൾക്ക് വഴിതെളിച്ചിട്ടുള്ള ഒരു പ്രയോഗമാണത്. തത്വശാസ്ത്രത്തിൽ ശക്തി, പവർ എന്നത് ഒരു വസ്തുവിൻ്റെ പ്രകൃതം, നേച്ചറുമായി ബന്ധപ്പെട്ടതാണ്. ഉദാഹരണം തീ. ചൂട്, ഓടിപ്പടരാനുള്ള കഴിവ്, ഇതൊക്കെ തീയുടെ ശക്തികളാണ്. അതിൽ തന്നെ ചൂടെന്നത് തീയുടെ തനത് ശക്തിയാണ്. അത് മറ്റൊന്നിനുമില്ലല്ലോ. ഓടിപ്പടരാനുള്ള കഴിവ് തീയ്ക്ക് മാത്രമല്ല. ചർച്ചകളിങ്ങനെ നീളുമ്പോൾ നമുക്ക് ഈ ഒരർത്ഥത്തിൽ ഒരു കാര്യം ചിന്തിക്കാം. എന്താണ് ദൈവത്തിൻ്റെ തനത് ശക്തി? അത് സ്നേഹിക്കാനുള്ള കഴിവാണ്. ദൈവം സ്നേഹം തന്നെയെന്ന് തിരുവചനം നിർവചിക്കുന്ന തലത്തോളം അത് ദൈവികമാണ്. സ്നേഹിക്കാൻ ദൈവത്തിനല്ലാതെ സാധിക്കില്ല. ഒരു വസ്തുവിനെ ഉരുവാക്കാനുള്ള കഴിവിനെയാണ് ശക്തി എന്ന് വിളിക്കുന്നത്. ദൈവസ്നേഹം ഇക്കണക്കിന് എന്തിനെയാണ് ഉരുവാക്കുന്നത്? രണ്ടുണ്ട് കാര്യങ്ങൾ. ഒന്ന് സൃഷ്ടി, ക്രിയേഷൻ. രണ്ട് രക്ഷ, റിഡംഷൻ. ഈ രക്ഷയെ സമ്യക്കായി അവതരിപ്പിക്കുകയാണ് ഇന്ന് Romans 8:14-17. സൃഷ്ടിയെ നാം ഇന്ന് സങ്കീർത്തനം 33 വായിക്കുന്നുണ്ടല്ലോ. ദൈവം സ്നേഹത്താൽ എല്ലാത്തിനെയും സൃഷ്ടിച്ചു. താൻ സൃഷ്ടിച്ചതിനെയെല്ലാം അവൻ സദാ സ്നേഹത്താൽ വീണ്ടെടുക്കുകയും ചെയ്യുന്നു. അവൻ്റെ സ്നേഹം ഒരൊറ്റ തവണ സംഭവമല്ല എന്ന് പഠിപ്പിച്ചുകൊണ്ട്. ഗോഡ്സ് ലവ് ഇസ് നോട്ട് എ വൺ ടൈം അഫെയർ. അതിനാൽ ഇന്നലെ നാം പ്രഭാഷകനെ ശ്രദ്ധിച്ചതുപോലെ നമ്മുടെ പരിശുദ്ധ തൃത്വാനുഭവം ഒരു വൺ ടൈം അഫെയർ ആകരുത്. ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോഴുള്ള തൃത്വനാമം മാത്രമായി അത് ചുരുങ്ങരുത്. പ്രപഞ്ചം മുഴുവനും രാപകരില്ലാതെ ദൈവപ്പുകൾ പാടുകയാണല്ലോ. ഇന്നലെ Sankirtanam 19 നമ്മോട് പറഞ്ഞു, മല്ലനെ പോലെ നവവരനെ പോലെ സുന്ദരനായ സൂര്യൻ ആകാശത്തിന്റെ കുറുകെ നിലയ്ക്കാതെ ദൈവസ്നേഹം വിളംബരം ചെയ്തു പായുന്നു. അത് ദൈവത്തിന്റെ തന്നെ ചൂടാണ്. അത് ഏൽക്കാത്ത ആരുമില്ല. സ്നേഹച്ചൂട് ഇന്ന് മോശജനങ്ങളോട് പറയുന്നതും ഇതുതന്നെ. Nehemiah 4:32 ആകാശത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചോദിച്ചാൽ അറിയാം ദൈവമഹിമ എന്തെന്ന്, തന്റെ ജനത്തോട് ദൈവം കാണിക്കുന്ന സ്നേഹം എന്തെന്ന്. അതിനാൽ നമ്മൾ നിയമങ്ങൾ കാക്കുക. വിണ്ണും മണ്ണും ദൈവത്തിൻ്റെതാണ്. നമ്മെ വിണ്ണും മണ്ണും ചേർത്ത് അവൻ ചമച്ചു തൻ്റെ തൃത്വഭാവത്തിൽ തന്നെ. അതുകൊണ്ടാണ് നാഥൻ ഇന്ന് ശിഷ്യരോട് പറയുന്നതും, ഈ സ്നേഹം സർവസൃഷ്ടികളോടും പ്രഘോഷിക്കാൻ. മണ്ണിലും മിണ്ണിലും എല്ലാ ശക്തിയും അവനുണ്ട്. Matthew 28:16. അതിനാൽ നാം പോയി സ്നേഹിക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക.